വിവാദ കശ്മീർ പരാമർശത്തിൽ കെ ടി ജലീൽ എം എൽ എക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തു. തിരുവല്ല കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസ്. വിശദാംശങ്ങൾ നീതു സതീഷ് നൽകും. നീതു, നമുക്കറിയാം, നേരത്തെ പരാതി നൽകിയിരുന്നു. അതിലൊരു നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ ഈ FIR രജിസ്റ്റർ ചെയ്തിരിക്കുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, എന്തൊക്കെ കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നു? ബിഞ്ചു, ഇന്നിപ്പോൾ കെ ടി ജലീൽ എം എൽ എക്കെതിരെ FIR കീഴ്വായ്പൂർ പോലീസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിവാദമായ ഫേസ്ബുക്ക് പോസ്റ്റ് കലാപമുണ്ടാക്കാനുള്ള ശ്രമമെന്നാണ് FIR ൽ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിവാദമായ ഫേസ്ബുക്ക് പോസ്റ്റ് 12-ാം തീയതിയായിരുന്നു ഈ മാസം. അത് ഭരണഘടനയ്ക്ക് എതിരെയും ഭരണഘടനയെ അപമാനിക്കുന്ന തരത്തിലും അതുപോലെ രാജ്യത്ത് കലാപമുണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടും കൂടിയാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് നടത്തിയിരിക്കുന്നത് എന്നാണ് FIR ൽ പറയുന്നത്. അതുപോലെ ഈ ഇന്ത്യൻ അധിനിവേശ കശ്മീർ എന്നും അതുപോലെ അയൽ രാജ്യമായ പാകിസ്ഥാൻ ബലപ്രയോഗത്തിലൂടെ കൈയടക്കി വെച്ചിരിക്കുന്ന കശ്മീർ ഭാഗങ്ങളെ ആസാദ് കശ്മീർ എന്നും പ്രകോപനപരമായി വിശേഷിപ്പിക്കുന്നത് ഭരണഘടനയെയും ഗവൺമെന്റിനെയും അപമാനിക്കുന്ന തരത്തിൽ ഉള്ള ഫേസ്ബുക്ക് പോസ്റ്റ് എന്നാണ് FIR ൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, മുൻപ് തന്നെ പത്തനംതിട്ട ജില്ലയിലെ RSS നേതാവ് അരുൺ മോഹൻ ഇത്തരത്തിൽ കീഴ്വായ്പൂർ പോലീസ് ജലീൽ എം എൽ എക്കെതിരെ പരാതി നൽകിയിരുന്നു. എന്നാൽ അതിൽ നടപടിയൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ അദ്ദേഹം തിരുവല്ല കോടതിയെ സമീപിക്കുകയും തിരുവല്ല കോടതി ഇന്നലെ അദ്ദേഹത്തിനെതിരെ കെ ടി ജലീൽ എം എൽ എക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. തുടർന്നാണ് ഇന്നിപ്പോൾ അദ്ദേഹത്തിനെതിരെ കെ ടി ജലീൽ എം എൽ എക്കെതിരെ കീഴ്വായ്പൂർ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ബിഞ്ചു.